ഭാരത സർക്കസ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ സോഹൻ സീനുലാൽ, അദ്ദേഹം ഈ ചിത്രത്തെക്കുറിച്ച്, ചിത്രം നേരിടാൻ സാധ്യതയുണ്ടായിരുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യമാണ്. ജാതി രാഷ്ട്രീയം മറയില്ലാതെ തുറന്നു കാട്ടുന്നതിനാൽ ഭാരത സർക്കസിന് സെൻസർഷിപ്പ് കിട്ടുമോ എന്ന് പോലും ഭയപ്പെട്ടിരുന്നു എന്നാണ് സംവിധായകൻ സോഹൻ സീനുലാൽ വ്യക്തമാക്കിയത്. ചിത്രത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം ദുബായിൽ പറഞ്ഞു. സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങളെ തുറന്നു കാട്ടാനാണ് ഭാരത് സർക്കസിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരത് സർക്കസ് എന്ന പേരിലേക്ക് എത്തിയതും. ജാതീയതയുള്ള ഒരു ചെറിയ സമൂഹം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്, എല്ലാവരെയും അല്ല പറയുന്നു. അപ്പോ അങ്ങനെയുള്ള ചെറിയ ആൾക്കാർ അവർ ഏതെങ്കിലും അധികാര സ്ഥാനത്ത് വന്നാൽ ആ പ്രദേശമാകെ അല്ലെങ്കിൽ ആ നാടിനെ ആകെ കുഴപ്പത്തിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ സിനിമ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്ക് പ്രദർശനാനുമതി ലഭിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നല്ല ആ കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. ജാതി രാഷ്ട്രീയത്തിനൊപ്പം നിയമ സംവിധാനങ്ങൾ, അധികാര ശ്രേണി എന്നിവയിലെ ശരികേടുകളും സിനിമ ചർച്ച ചെയ്യുന്നു. കാവേരി, ഞാൻ ചെയ്യുന്ന കാരക്ടർ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. കാവേരി നോസ് ലക്ഷ്മണൻ ഗോത്രു ചെയ്യുന്ന സംഭവം കാസ്റ്റിന്റെ പേരിലാണോ ഒക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ കാവേരിയുടെ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവളുടെ കാസ്റ്റ് അല്ല, അവളുടെ ഹയറാർക്കിയാണ്. തിയേറ്ററുകൾ അന്യം നിന്ന് പോകാതെ കാക്കേണ്ടതിന്റെ ആവശ്യകതയും ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിലൂടെ അണിയറ പ്രവർത്തകർ പറഞ്ഞു. തിയേറ്ററുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക ഇടങ്ങളാണ്. അവിടെ ജാതി മതഭേദമന്യേ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ യാതൊരു ലിംഗഭേദവും ഇല്ലാതെ ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു ഇടമാണ് തിയേറ്റർ. ആ തിയേറ്റർ അന്യം നിന്ന് പോകാൻ പാടില്ല. നടന്മാരായ ഷൈൻ ടോം ചാക്കു, ബിനു പപ്പു, നടി അനു നായർ, നിർമ്മാതാവ് അനൂഷ് ഷാജി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മനോരമ ന്യൂസ്, ദുബായ്.